ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തോന്നല്, നമ്മുടെ ചെറായി വരെ ഒന്ന് പോവാ. ചെറായി ഞങ്ങളുടെ അടുത്താണ്, അവിടെ വരെ ഒന്ന് പോയി അവിടെ വീശുകാരുടെ എന്നോ ചൂണ്ടിടുന്നവരുടെ എന്നോ കുറച്ച് മീൻ വാങ്ങിച്ച് അത് വെച്ചിട്ട് റെസിപ്പി ചെയ്യാന്നുള്ളൊരു തോന്നൽ തോന്നി. പിന്നെ ഒട്ടും തന്നെ വൈകിയില്ല, ഞങ്ങൾ രണ്ടിനും കൂടെ വണ്ടി എടുത്ത് ഇതാ ഒരു ഒറ്റ പോക്ക് അങ്ങനെ ഇതാ ചെറായിലെത്തി. ചെന്നപ്പോൾ തന്നെ ഇത് അവിടെ ഒരു ചേട്ടൻ വല വീശാനുള്ള സെറ്റപ്പിലാട്ടോ. പുള്ളി 6 മണി തുടങ്ങി വീശി തുടങ്ങിയതാണ്. വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ചെമ്മീനാണെന്നാണ് പറഞ്ഞേട്ടോ. വലയിൽ ചെമ്മീനാണ് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒന്നും കിട്ടിയില്ല. പാവം ചേട്ടൻ 6 മണി തുടങ്ങി ഇവിടെ വീശണതാണ്. ഇന്ന് ഇത്തിരി നേരത്തെ വന്ന് വീശൽ തുടങ്ങി. പക്ഷെ പൊതുവെ ഇപ്പം മീൻ വളരെ കുറവാണ്, ഒന്നും കിട്ടുന്നില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞേ. ഒരു 7-7.5 ആയിപ്പോയിക്കുന്നതാ ഇവിടെ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് കുറെ ചേട്ടന്മാര് വല വീശി തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീനാണ് അവര് പിടിക്കുന്ന, ചെമ്മീനാണ് ഇവിടെ ഉള്ളൂന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടുമോന്നൊന്ന് നോക്കാട്ടോ. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ റോഡിന്റെ രണ്ട് സൈഡ് നിറച്ചും വലക്കാരാണ്. എല്ലാവരും തുരുതുരാന്നിങ്ങനെ വല വീശുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ, പക്ഷെ കാണൽ മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ വീശലിലും അവർക്കൊരു 10-12 ചെമ്മീൻ വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഒരു ബക്കറ്റിലേക്ക് ഇട്ട്, അത് കണ്ടോ, ഇതുപോലെ ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അവർ. മീൻ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും നല്ലൊരു രസമുള്ള കാഴ്ചയാട്ടോ ഇവർ വീശുന്ന കാണാനും. അതുപോലെ തന്നെ കുറച്ചാണെങ്കിലും ചെമ്മീൻ, ഇങ്ങനെ നല്ല വലിയ ചെമ്മീനായിരുന്നു, അതൊക്കെ കിട്ടുന്ന കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇവർ വീശിയെടുക്കുന്ന ചെമ്മീൻ അപ്പപ്പോൾ അവർ കൊടുക്കുന്നില്ല. ഇവർ ഒരു ഇതൊക്കെ ആയി കഴിയുമ്പോൾ മൊത്തത്തിൽ ലേലം ചെയ്യുന്ന പരിപാടിയാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങളെന്തായാലും നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. കുറച്ചൊക്കെ ആയി കഴിയാണ്ട് നമുക്ക് വാങ്ങിക്കാനും പറ്റില്ല. പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാട്ടോ ഇവിടെ ആ പുഴയുടെ തീരത്ത് അപ്പുറപ്പുറം നിന്ന് ഇതുപോലെ വീശുന്നത് കാണാനും. നല്ലൊരു അറ്റ്മോസ്ഫിയറും നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും ഇവിടെ നിൽക്കാനായിട്ട്. നിങ്ങൾക്ക് കാണാവോന്ന് അറിയില്ല കേട്ടോ. അതായത് ഇവിടെ ചീനവല താത്തുന്നുണ്ട്. നല്ല ഇരുട്ടായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല, ചെറിയൊരു വെട്ടേ ഉള്ളൂ ഇവിടെ. ദേ ഇത് നോക്കി, ഒരു ചേട്ടൻ ഇവിടെ പാലത്തിന്റെ അടിയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ചൂണ്ടിടുന്ന നോക്കി. പുള്ളിയുടെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ, മീനൊക്കെ ഉണ്ട്. ദേ നല്ല വലിയ മീൻ പുള്ളിയുടെ കയ്യിലിരിക്കുന്നുണ്ട്.
ഇതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. രണ്ട് ചേട്ടന്മാര് ഇവിടെ വഞ്ചിയിൽ കുറെ വലയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് എന്നിട്ട് ഇങ്ങനെ കയറകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ വല വീശി ഇടുവാന്ന് തോന്നുന്നു. എന്താണോ എന്തോ ചെറായിൽ വന്ന് വലക്കാരുടേത് നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ച് റെസിപ്പി ചെയ്യാൻ വേണ്ടി വന്ന ഞാനാണ്. ഒരു തരി മീൻ പോലും എനിക്ക് കിട്ടിയില്ല. എന്തായിക്കോട്ടെ, എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. കാരണം നല്ലൊരു അടിപൊളി ആംബിയൻസിൽ വലക്കാരുടെ വലവീശലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പം നമുക്ക് വന്നുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ല. കുറച്ച് നേരം കൂടെയൊക്കെ നിൽക്കുവാണെങ്കിൽ ചെമ്മീൻ അവർ നമുക്ക് ലേലം ചെയ്ത് തരും. എന്തായാലും ഞങ്ങൾ പോവാണ്, കാരണം സമയം ഇപ്പം തന്നെ ഓൾറെഡി വൈകി. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.